പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്ര സഭയിൽ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിനെ അഭിസംബോധന ചെയ്തു ലോക രാഷ്ട്രങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ ശബ്ദം അതോടൊപ്പം ഒരു നല്ല നാളേക്ക് വേണ്ടി എന്തെല്ലാം സ്വീകരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ പ്രധാനമായും എന്തെല്ലാം കാര്യങ്ങളിലാണ് പ്രസംഗം അധ്യേ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതോടൊപ്പം നമുക്കറിയാം ആഗോള വിഷയങ്ങളായ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥാ വ്യതിയാനം എഐ യുദ്ധമുഖങ്ങൾ യുദ്ധം അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന അസമത്വങ്ങൾ ഇവയ്ക്കൊക്കെ എതിരെ പോരാടണം എന്നുള്ള സന്ദേശം തന്നെയാണോ മോദി ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ചത് തീർച്ചയായും രോഹിണി അത്തരമൊരു നിലപാട് തന്നെയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്നത്തെ ഈ അദ്ദേഹത്തിൻ്റെ ഈ മൂന്ന് ദിവസം നീണ്ട അമേരിക്കൻ സന്ദർശനത്തിൻ്റെയും ഈ യു എൻ യിലെ പ്രസംഗത്തിൻ്റെയും എല്ലാം തന്നെ ആകത്തുകയും അത് തന്നെയായിരുന്നു നമുക്കറിയാവുന്നതാണ് റിന്യൂവബിൾ എനർജിയുടെ ഭാഗത്ത് ഒരു സാന്നിധ്യമായി ഈ ലോകം മാറണമെന്നൊരു ആവശ്യം വളരെ കൃത്യമായി പ്രധാനമന്ത്രി ഈ പ്രഭാഷണത്തിലൂടെ നീളം അല്ലെങ്കിൽ ഈ സന്ദർശന വേളയിലൂടെ നീളം ഉണ്ടായ പല ചർച്ചകളിലും അദ്ദേഹം വളരെ കൃത്യമായി ഉന്നയിക്കുകയും അത് പറയുകയും ചെയ്തു ഇന്നലെ അദ്ദേഹം നടത്തിയ ആ ഇന്ത്യൻ സമൂഹത്തോട് നടത്തിയ അഭിസംബോധനയിലും അദ്ദേഹം വളരെ കൃത്യമായി അക്കാര്യം സൂചിപ്പിച്ചിരുന്നു അതായത് നാല് ശതമാനം മാത്രമാണ് കാർബൺ പുറന്തള്ളൽ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതായത് ലോകത്തിന് മുഴുവൻ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് കാരണമാകുന്ന കാർബൺ പുറന്തള്ളലിൻ്റെ നാല് ശതമാനം മാത്രമാണ് ഭാരതത്തിൻ്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ഇനിയും വർഷങ്ങളോളം നമുക്ക് ഈ ഫ്യൂ ഫ്യൂസ് ഈ മണ്ണിലടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഹൈഡ്രോ കാർബൺ ഫ്യൂലുകളെല്ലാം തന്നെ ഉപയോഗിച്ച് വളരെ കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ വൈദ്യുതി ഉൽപ്പാദനമാകട്ടെ മറ്റുള്ള പ്രവർത്തനങ്ങളാകട്ടെ നടത്താൻ സാധിക്കുമായിരുന്നു കാരണം ഭാരതം ഇക്കാര്യത്തിൽ ത്തിൽ കൽക്കരിയായാലും മറ്റു ഇന്ധനങ്ങളായാലും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ പുറന്തള്ളൽ ലോകത്തിൻ്റെ മൊത്തം അപകടകരമായ കാർബൺ പുറന്തള്ളലിൻ്റെ നാല് ശതമാനം മാത്രമാണ് അത് വളരെ കുറച്ചാണ് എന്നതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങളിലേക്ക് പോകാമായിരുന്നു പക്ഷേ ഭാവിയെ കരുതി അതായത് നേരത്തെ നമ്മൾ ഈ ചർച്ചയുടെ അതായത് യു എൻ എൻ്റെ ചർച്ചയുടെ ഫ്യൂച്ചർ എന്ന് ഉദ്ദേശിക്കുന്ന ചർച്ചയുടെ തന്നെ അടിസ്ഥാന ഘടകത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ ഭാരതം സ്വീകരിച്ചതെന്നും വ്യക്തമാക്കുകയുണ്ടായി കാരണം ഇനിയുള്ള കാലം എങ്ങനെയാണ് ഈ രാജ്യം മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ ലോകം മുന്നോട്ട് പോകേണ്ടത് എന്നത് കൃത്യമായും റിന്യൂവബിൾ എനർജിയും അതുപോലെ തന്നെ ജൈവബന്ധനത്തിൻ്റെയും പാരമ്പര്യതര ഊർജ മേഖലയിലൂടെയുമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളങ്ങളും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളും സോളാർ വൽക്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഈ പൊല്യൂഷൻ ഫ്രീ അല്ലെങ്കിൽ ദൂഷണരഹിതമായ വൈദ്യുതി നിർമ്മിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഭാരതം നടത്തുന്നുവെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഇന്നും അദ്ദേഹം ആവർത്തിച്ചത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ വിഷയത്തിൽ കൃത്യമായ ചില അംഗീകാരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഈ പല വികസിത രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകൾ അതായത് ക്ലൈമറ്റ് ചെയ്ഞ്ചിന് വേണ്ടി കാർബൺ പുറന്തള്ളൽ അടിയന്തരമായി വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനുള്ള ഒരു കാര്യക്ഷമമായ ഇടപെടൽ വികസിത രാജ്യങ്ങൾ നടത്താത്തൊരു സാഹചര്യമുണ്ട് മാത്രമല്ല കാർബൺ ട്രേഡിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആരാണോ ഏറ്റവും കൂടുതൽ കാർബൺ പുറന്തള്ളുന്നത് അവർ അതിൻ്റെ ചെലവ് വഹിക്കണമെന്ന നിലപാടിനോടും ചില രാജ്യങ്ങളൊന്നും പൂർണ്ണമായ പിന്തുണ നൽകുന്നില്ല ഈ തരത്തിലുള്ള ഹൈഡ്രോ ഹൈഡ്രോ കാർബൺ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം കാർബൺ പുറന്തള്ളൽ ശക്തമാകുന്നത് അന്തരീക്ഷത്തിൻ്റെ പൊതു താപനില തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ പൊതുവായ താപനിലയും സമുദ്രത്തിൻ്റെ താപനിലയും ഉയരുന്നതാണ് അടിസ്ഥാനപരമായി കാലാവസ്ഥ മാറ്റത്തിൽ അടിസ്ഥാനപരമായി കാലാവസ്ഥാ മാറ്റത്തിന് വഴിവെക്കുന്നൊരു സംഭവ വികാസം തന്നെ ഈ കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകുന്ന വിഷയങ്ങളുടെ ആഘാതങ്ങൾ കാര്യമായി അനുഭവിക്കുന്ന രാജ്യം കൂടിയാണ് കേരളം ക്ഷമിക്കണം ഭാരതം ഭാരതത്തിൻ്റെ പല പർവ്വത നിരകളിലെല്ലാം തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കാലം തെറ്റി ഉണ്ടാകുന്ന മഴയുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വലിയ പ്രകൃതിക്ഷോഭങ്ങളിലേക്കും ചുഴലിക്കാറ്റ് വലിയ പ്രകൃതി ക്ഷോഭങ്ങളിലേക്കൊക്കെ നീങ്ങുന്നതിനുള്ള കാരണം സമുദ്രം ചൂടുപിടിക്കുന്നതാണ് അത്തരത്തിലുള്ള പ്രശ്നം വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നേരത്തെ തന്നെ വളരെ കൃത്യമായി പറയുകയും ചെയ്തു ഏഴിലൊന്ന് ജനങ്ങൾ ഈ ലോകത്തിന്റെ മനുഷ്യരുടെ ഏഴിലൊന്ന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തിന്റെ പ്രതിനിധിയാണ് താൻ അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു ജനസമൂഹത്തിന്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ചിന്റെ വിഷയത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ആവശ്യമാണ് എന്ന നിലപാട് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു ഇതിൽ നിന്നും ചില രാഷ്ട്രീയമെല്ലാം വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ കൂടി വികസിത രാജ്യങ്ങൾ തങ്ങളുടെ കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നില്ല എന്ന ഒരു ഗൗരവതരമായ ഒരു ആരോപണത്തിന്റെ പിൻപറ്റുന്ന ഒരു നിലപാട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പരിഹാരമുണ്ടാകണമെന്ന നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി വളരെ കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ഇക്കഴിഞ്ഞ ഇന്നലെ നടന്ന സമ്മേളനങ്ങളിലെല്ലാം തന്നെ ഇന്നലെ നടന്ന സമിറ്റുകളിലെല്ലാം തന്നെ അന്താരാഷ്ട്ര ഉഭയകക്ഷി ചർച്ചകളിലെല്ലാം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച വിഷയവും ഇത്തരത്തിലുള്ള ഈ ഇന്ധനത്തിൻ്റെ അതായത് ജൈവ ഇന്ധനത്തിൻ്റെയും അതുപോലെ തന്നെ പാരമ്പര്യേതര ഇന്ധനത്തിൻ്റെയും പാരമ്പര്യേതര ഊർജോൽപാദന മേഖലകളുടെയും ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യത തന്നെയാണ് അത്തരത്തിലുള്ള അനിവാര്യതകളിലേക്ക് ഈ ലോകത്തെ നയിക്കുന്നതിലൂടെ ഈ ലോകത്തിൻ്റെ ഭാവി തലമുറയ്ക്ക് വളരെ കൃത്യമായും സുരക്ഷിതവുമായ ഒരു ജീവിത സാഹചര്യം നിലനിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതുമാത്രമല്ല ഭീകരതയെ സംബന്ധിച്ച ഒരു വലിയ പ്രസ്താവന കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതായത് ഭീകരത ഈ രാജ്യത്തെ ഏറ്റവും ഗൗരവതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ആയാലും അതുപോലെ തന്നെ മാരിടൈം സ്പേസ് എമർജൻസി സ്പേസ് സംവിധാനങ്ങളുടെ ആ ഒരു സാഹചര്യമായാലും എല്ലാം തന്നെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് സ്പേസ് ഡിപ്ലോമസിയുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതായത് ബഹിരാകാശ നയതന്ത്രം എന്ന ഒരു ശാഖ തന്നെ അല്ലെങ്കിൽ ഒരു ഇപ്ലോമാറ്റിക് ശാഗ്രത തന്നെ വികസിച്ച് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ആഗോളതലത്തിൽ ബഹിരാകാശത്ത് നമ്മൾ ഈ ബഹിരാകാശ വേസ്റ്റുകൾ നിറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തിരിച്ചു കൊണ്ടുവരാനുള്ള തിരിച്ചു കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ റീയൂസ് ചെയ്യാനുള്ള ബഹിരാകാശ പേടകങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഭാവിയിൽ അനിവാര്യമാണ് അത്തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങൾക്ക് മുൻ ഒരു അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് കാര്യക്ഷമമായ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുകയും ചെയ്തത് അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ സൈബർ സെക്യൂരിറ്റിയുടെ വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകണം അതിൽ ധാരണകൾ ഉണ്ടാകണം അതുപോലെ തന്നെ മാരിടൈം സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ മാര്രിടൈം സെക്യൂരിറ്റിയുടെ കാര്യം പറയുമ്പോഴാണ് നിരവധിയായ യു എൻ ജനറൽ കൗൺസിലാണ് യു എൻ കൗൺസിലിനും യു എൻ കൺവെൻഷനുകളുമാണ് അതിൽ അടിസ്ഥാനപരമായി ഈ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും സമുദ്ര ഗതാഗതം സംബന്ധിച്ചുള്ള ധാരണകൾ ഉണ്ടാക്കുന്നതിനും സാധ്യമാക്കുന്ന ആ ഒരു സംവിധാനം തന്നെ അതുകൊണ്ട് തന്നെ യു എൻ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ കടലിലെ സുരക്ഷ കൃത്യമായി ഉറപ്പാക്കുന്നതിന് അനിവാര്യമാണ് കടലിലെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സൈനികവും സുരക്ഷാപരവുമായ രാജ്യങ്ങളുടെ ആവശ്യം മാത്രമല്ല മറിച്ച് അവയുടെ നിലനിൽപ്പിനെ അതല്ലെങ്കിൽ വലിയ തോതിലുള്ള ചരക്ക് കടത്തിനെല്ലാം തന്നെ കടലിനെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കടലിൽ സുരക്ഷിതത്വം ഉണ്ടാക്കേണ്ടത് സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മാരിടൈം സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു മിലിറ്ററൈസ്ഡ് സംവിധാനം എന്നതിലുപരി ഒരു ഡീമിലിറ്ററൈസ്ഡ് ആയ സ്വസ്ഥമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി മാറേണ്ടതുണ്ട് എന്നൊരു ആവശ്യം നേരത്തെ തന്നെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഭാരത സർക്കാർ ഭാരതത്തിൻ്റെ നയ വിദേശ നയതന്ത്ര ഭാഗ ചർച്ചകളിലെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ കാര്യക്ഷമമായ നീക്കങ്ങൾ ഉണ്ടാകണമെന്നൊരാവശ്യവും പ്രധാനമന്ത്രി ഇപ്പോൾ യു പൊതുസഭയിൽ നടന്ന സമ്മേളനത്തിൽ വളരെ കൃത്യമായി പറയുകയുണ്ടായി